കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളം ജില്ലയാണ്. നഗരകേന്ദ്രീകൃതമായ ധാരാളം വ്യവസായ ശാലകളുള്ള ഏറ്റവും മികച്ച രീതിയിൽ തന്നെ രാഷ്ട്രീയ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കപ്പെടുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. ഈ എറണാകുളം ജില്ലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ലോക്സഭാ മണ്ഡലമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. 1952 നിലവിൽ വന്ന ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ മൂന്നിലൊന്ന് ജനവിഭാഗങ്ങൾ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. കാലാകാലങ്ങളിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അല്ലാതെ കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളോ അവിടെ ഒരു പുതു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള സ്ഥാനാർത്ഥിയോ ഒരിക്കലും അവതരിപ്പിക്കാൻ മെനക്കെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം. നിയമസഭാ മണ്ഡലങ്ങളെ പരിശോധിച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, പരിപൂർണമായിട്ടും എറണാകുളം ജില്ലയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. അതിലെ നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തറ, എറണാകുളം, തൃക്കാക്കര എന്നീ മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ കളമശ്ശേരിയും വൈപ്പിനും കൊച്ചിയും മാത്രമാണ് ഇടതുപക്ഷത്തിന് നേരിയ മേൽക്കൈയെങ്കിലും ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ പറവൂർ എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന്റെ മണ്ഡലമാണ്. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും മികച്ച വിജയത്തോടുകൂടെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എല്ലാ സമയങ്ങളിലും നിയമസഭകളിലേക്കും രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും എല്ലാം എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 2014 ഈ 2024 ലോക്സഭാ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് 2014 എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ശ്രീമാൻ കെ വി തോമസ് ആയിരുന്നു. തോമസ് മാഷ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തനായിട്ടുള്ള വക്താവാണ്. കേന്ദ്രത്തിൽ കേരള സർക്കാരിന് വേണ്ടിയിട്ട് അംബാസഡറായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് വൈപ്പ്. അദ്ദേഹത്തെ ആളുകൾ വിളിച്ചിരുന്നത് തന്നെ തിരുത തോമ എന്നാണ്. സോണിയാഗാന്ധിയുടെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഒരു അടുപ്പക്കാരനായിട്ടുള്ള വ്യക്തിയായ അദ്ദേഹത്തിന് എത്രയൊക്കെ സീറ്റ് നിഷേധങ്ങൾ ഉണ്ടായാലും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും 2014 കെ വി തോമസ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. എന്നാൽ ഇടതുപക്ഷത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു മേൽക്കൈയൊന്നും ഇല്ലാത്ത പ്രദേശമായതുകൊണ്ട് തന്നെ ഒരു മുൻ IAS ഉദ്യോഗസ്ഥനായിരുന്ന ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ച ഫലം തന്നെ വന്നു. കെ വി തോമസ് മികച്ച മാർജിനിൽ വിജയിച്ചു. 2019 ആയപ്പോൾ കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് ഹൈബി ഈഡൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തി കടന്നു വന്നു. ഹൈബി ഈഡൻ എന്ന് പറയുന്ന വ്യക്തിയെ മണ്ഡലത്തിന് പുതുതായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ പിതാവ് ജോർജ് ഈഡൻ ലോക്സഭാ മണ്ഡലത്തിലെ മുൻ സ്ഥാനാർത്ഥിയായിരുന്നു, MP ആയിരുന്നു, ഒരുപാട് തവണ വിജയിച്ച വ്യക്തിയായിരുന്നു. അപ്പൊ ജോർജ് ഈഡന്റെ മകനായിട്ടുള്ള ഹൈബി ഈഡൻ, അദ്ദേഹം നിയമസഭാംഗമായിരിക്കെയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഹൈബി ഈഡനെതിരായിട്ട് മത്സരിച്ച വ്യക്തിയും നിസ്സാരക്കാരനായിരുന്നില്ല. 2019 തെരഞ്ഞെടുപ്പിൽ ഹൈബി ഈഡനെതിരായിട്ട് മത്സരിച്ചത് P രാജീവ് എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ വ്യവസായ മന്ത്രിയായിരുന്നു. കളമശ്ശേരിയിലും അതുപോലെ തന്നെ എറണാകുളത്തിന്റെ പ്രദേശങ്ങളിലൊക്കെ തന്നെ മികച്ച രാഷ്ട്രീയ ബന്ധങ്ങളും വേരുകളുമുള്ള രാജീവിനെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് നിഷ്പ്രയാസം കഴിഞ്ഞു. ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ട മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു, BJP യുടെ സ്ഥാനാർത്ഥിയായിട്ട് അൽഫോൺസ് കണ്ണന്താനം എന്ന് പറയുന്ന IAS ഓഫീസറായിരുന്നു, മുൻ IAS ഓഫീസറായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിൽ മികച്ച രീതിയിൽ തന്നെ ഒരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പേരെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം പിന്നീട് തന്റെ സിവിൽ സർവീസ് ഉദ്യോഗം രാജിവെച്ച് അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം MLA ആയി. MLA ആയതിനു ശേഷം പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം രാഷ്ട്രീയം വിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷം വിട്ട് അദ്ദേഹം BJP യിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത്. BJP യിലേക്ക് ചേക്കേറി അദ്ദേഹം ടൂറിസം വകുപ്പിന്റെ ചുമതലയുള്ള സ്റ്റേറ്റ് മിനിസ്റ്ററായി മാറി. ആ സമയത്ത് അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടിയത്. പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും BJP യുടെ വോട്ട് വിഹിതം 100,000 അപ്പുറത്തേക്ക് കടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മളിപ്പോ 2024 ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തെ ഒന്ന് വിശകലനം ചെയ്താൽ 2024 ഹൈബി ഈഡനെ തന്നെയാണ് കോൺഗ്രസ് മണ്ഡലം നിലനിർത്താൻ വേണ്ടി രംഗത്തിറക്കിയിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു,
ഈ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം വെച്ചാൽ മൂന്നിലൊന്ന് ജനവിഭാഗം ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് പിന്തുണയ്ക്കുന്ന വ്യക്തികൾ മാത്രമേ ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ വിജയിച്ചിട്ടുള്ളൂ. സമുദായപരമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിന് ഈ ഒരു മേഖലയുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറെ കൂടെയൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ സാമുദായികപരമായിട്ടുള്ള ചില മേൽക്കൈ അതിൽ ഉണ്ടാകാൻ കഴിയും. നമുക്ക് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു നേരത്തെ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന എം പിമാരിൽ ഒരാളാണ് അദ്ദേഹം. ചെറുപ്പക്കാരനായതുകൊണ്ട് തന്നെ യുവത്വത്തിന്റെ എല്ലാ പ്രസരിപ്പും യുവാക്കൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് പദ്ധതികളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതാണ് മെൻസ്ട്രൽ കപ്പുകളുടെ വിതരണം എന്ന് പറയുന്നത്. എന്നാൽ കേരള ഗവൺമെന്റ് ഇങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നതിന് മുമ്പ് ഈ ഹൈബീഡൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ എം പി അദ്ദേഹം തന്റെ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഹൈജീനിക് ആയിട്ടുള്ള മെൻസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ മെൻസ്ട്രൽ കപ്പിന്റെ വിതരണമെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. അപ്പോൾ യുവാക്കളെ ആകർഷിക്കുന്ന നഗരകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മണ്ഡലത്തിന് ഇതേപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രദാനം ചെയ്യാനുള്ള ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. ഇടതുപക്ഷം ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പുതുമുഖത്തെയാണ്, കെ ജെ ഷൈൻ ടീച്ചറെയാണ്. പറവൂർ സ്വദേശിനിയാണ്. അതോടൊപ്പം തന്നെ കെ എസ് ടി എ പോലുള്ള അധ്യാപക സംഘടനയിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി. പറവൂർ മുനിസിപ്പാലിറ്റിയിലെ കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥികളെ വളരെ വേഗത്തിൽ തന്നെ തറവറ്റിക്കുന്ന അല്ലെങ്കിൽ അവിടെ തുടർച്ചയായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പൽ കൗൺസിലർ കൂടിയാണ് അദ്ദേഹം. അവരെ സംബന്ധിച്ചിടത്തോളം മികച്ച പ്രാസംഗിക വിദ്യാഭ്യാസ പ്രവർത്തക തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ വളരെ പ്രാധാന്യമുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, ഒരു പരീക്ഷണ സ്ഥാനാർത്ഥിയാണ് അവര്. വരുംകാല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് അവതരിപ്പിക്കാൻ കഴിയുന്ന സ്ത്രീമുഖങ്ങളിൽ ഒന്ന് എന്നുള്ളത് ഒരു സുരക്ഷിത മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലേക്ക് എപ്പോഴും പരിഗണിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയായിരിക്കാം ഇവരെ ഈ മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതില് നമ്മൾ കാണുന്ന മൂന്നാമനായിട്ടുള്ള വ്യക്തിയും ഒരു രസകരമായിട്ടുള്ള ചിത്രത്തിലൂടെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കാരണം ഈ 2014 എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് BDJS-നാണ് ആ സീറ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അവർക്കൊരു സ്ഥാനാർത്ഥിയെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ BDJS-ന്റെ സ്ഥാനാർത്ഥി അവിടെ വേക്കന്റ് ആയി നിൽക്കുകയാണ്. ആ വ്യക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ സാമീപ്യം എന്തായിരിക്കും, ആരായിരിക്കും എന്നുള്ളതൊരു സസ്പെൻസ് ആണ്. ഇനി ഇവിടെയും നമ്മൾ ഈ കാണുന്ന 2020 ഇമ്പാക്ട് ഉണ്ട്. കിഴക്കമ്പലം പഞ്ചായത്തിന്റെ സാബു ജേക്കബിന്റെ പ്രമുഖമായിട്ടുള്ള ഒരു മുഖമായ അഡ്വക്കേറ്റ് ആന്റണി ജൂഡി എന്ന് പറയുന്ന വ്യക്തിയാണ് 2020 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഈ 2020-യുടെയും അതുപോലെ തന്നെ BDJS-ന്റെയും വോട്ടുകളുടെ സമാഹരണം എത്രയെന്നുള്ളതാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പുതുമുഖ സ്ഥാനാർത്ഥിയാണ്. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലോ സജീവമായിട്ടുള്ള ഇടപെടലുകളൊന്നും നടത്താത്ത ഒരു സർവീസ് സംഘടനയുടെ അല്ലെങ്കിൽ ഒരു അധ്യാപക സംഘടനയുടെ നേതാവായിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഹൈബീഡിനെ സംബന്ധിച്ചിടത്തോളം അധികം ഭയക്കാതെ മികച്ച മാർജിനിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് കോൺഗ്രസിനും അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും പൊതുവായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്.